ഹലോ ഗായ്സ്, സാൽസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് തേക്കടിയിലുള്ള എലിഫന്റ് ക്യാമ്പിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അബൂക്കാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശരിക്കും ഇതൊന്നുമല്ല കേട്ടോ പ്ലാൻ. ഇന്ന് രാത്രിയിലത്തെ സ്റ്റേ, ഫുഡ്, അതുപോലെ ക്യാമ്പ് ഫയർ, ഇത് മൂന്നുമാണ് ഇക്ക പറഞ്ഞത്. പക്ഷേ രാവിലെ അത്രയും നേരം പോസ്റ്റായിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ആൾ പറഞ്ഞത് നമുക്ക് വന്ന അടുത്ത് ഇവിടെ ഒരു സ്ഥലമുണ്ട്, എന്നാൽ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചത്. കഴിഞ്ഞിട്ട് ആനെ കുളിപ്പിക്കൽ, ആനെ കൊടുത്തിട്ട് ഷവറിങ്, അങ്ങനത്തെ പ്രോഗ്രാം. രണ്ട് ഓപ്ഷനാണ്, ഒന്ന് റൈഡ് മാത്രം, ഒന്ന് റൈഡിന് ശേഷം അകത്തൊരു പോണ്ടുണ്ട്, ആർട്ടിഫിഷ്യൽ പോണ്ട്. പോണ്ടിനകത്ത് ആനയെ കുളിപ്പിക്കുക, ആനപ്പുറത്തിരുത്തി ഷവർ ചെയ്യുക. വേറെ ഡ്രസ്സ് വേണം, നിങ്ങൾ ഫുള്ള് വെറ്റാകും നനി. വേറെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ബാത്ത് ആൻഡ് ഷവറിന് പോകാം. അത് 40 മിനിറ്റ്സ് പ്രോഗ്രാമോ ഒരാൾക്ക് 1000 രൂപ, റൈഡ് വരുമ്പോൾ 20 മിനിറ്റ്സ് പ്രോഗ്രാമോ ഒരാൾക്ക് 500 രൂപ. ഈ രണ്ട് ഓപ്ഷനാണ് ഇപ്പം നിലവിലുള്ളത്. പിന്നെ ഷോസ, തൊള്ളി എപ്പോൾ വേണമെങ്കിലും കാണാം. 3D ലേറ്റസ്റ്റ് വേർഷൻ തൊള്ളി എപ്പോൾ വേണമെങ്കിലും കാണാം. പിന്നെ ഇതൊക്കെ വൈകിട്ട് മാജിക് ഷോ, കഥകളി, കളരിപ്പയറ്റ്, അങ്ങനത്തെ പ്രോഗ്രാംസ് ആണ്. അങ്ങനെ തേക്കടിയിൽ ഞങ്ങൾ നേരെ വന്ന് തേനിയിലോട്ടാണ്. തേനിയിൽ ധാരാളം ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ടല്ലോ, ഞങ്ങൾ വേറെങ്ങും കയറാൻ നിന്നില്ല, നേരെ കുമിളിയിലോട്ട് തന്നെ വിട്ടു. തേനിയിൽ നിന്ന് നേരെ കുമിളി വന്ന് ഞങ്ങൾ ഇന്നലെ എടുത്ത റൂം അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വന്നത് കുമിളിയിലുള്ള ഒട്ടകത്തലമേടിലേക്കാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഓഫ് റോഡ് ആട്ടോ, വണ്ടി ഓടിക്കാൻ അറിയാത്തവർ കൊണ്ടുവന്ന അത്യാവശ്യം നല്ലപോലെ തന്നെ പെട്ടുപോകും. മോനെ വേറെ ലെവൽ വ്യൂ കേട്ടോ. രാത്രി മിക്കവാറും കോട ഇറങ്ങുമെന്ന് തോന്നുന്നു. അവിടെ മൊത്തം മഞ്ഞ് കയറിയിട്ടുണ്ട്. ആ മഞ്ഞ് കയറി കയറി വരുന്നു, ടൈം ലാപ്സ് ഇട്ട് കാണാം. അല്ല ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. എല്ലാം വണ്ടിക്കകത്ത് അവിടെ ഇരിക്കുക. ജീപ്പ് ഇവിടെ കുടുങ്ങിയതിന് ശേഷം ഞാൻ അതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ നിന്നില്ല. A few moments later. ഇവിടെ നമ്മുടെ ചേട്ടന്മാരെ നമുക്ക് വേണ്ടി ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാണ്. എല്ലാവരും ഡാൻസ് കളിച്ച് കുഴഞ്ഞ് പരിവായിട്ട് അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഈ മലയുടെ മേളിൽ വന്ന് ഈ തണുത്ത കാറ്റത്ത് ഒരു പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അത് പറഞ്ഞറിയിക്കാന്നല്ല അപ്പുറമാണ് ഗായ്സ്. എന്റെ പൊന്ന് മോനെ, രക്ഷയില്ല കേട്ടോ. ക്യാമറയെ കാണുന്ന ഒരു വ്യൂ അല്ല, പക്ഷെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വ്യൂ. നിങ്ങളെ കാണിച്ചു തരുമ്പോൾ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ക്യാമറയിൽ അത്ര ക്ലിയർ ആണെന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടെ നിന്ന് ആ കുമിള് സിറ്റി മൊത്തത്തിൽ കാണാമെന്നാണ് അവർ പറയുന്നത്. A few moments later. കാല് ക്ലീൻ ചെയ്തിട്ട് മോനത്ത് കയറണം. എന്റെ കേറിട്ട് അകത്ത് ടൈ ഉണ്ട്, ക്ലോസ് ചെയ്തോണം. രണ്ടെണ്ണം ഉണ്ട്, ഈ വെളി കടന്ന് വെള്ളം ഉണ്ടോ, അതും അകത്തുനിന്ന് അകത്ത് നിങ്ങൾ കയറിട്ട് ക്ലോസ് ചെയ്തോണം. മറ്റേ ഒരു വെള്ളം ഉണ്ട്, അതും അകത്ത് കയറിട്ട് ക്ലോസ് ചെയ്തോണം. ഓക്കെ, ഞാൻ ചോദിച്ചാ എന്തെങ്കിലും കയറി കടിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. അത് ആദ്യമേ നിങ്ങൾ കയറുമ്പോൾ പുറമേ ഉള്ള ടൈ നീളമുള്ളത് ക്ലോസ് ചെയ്യുക. രണ്ടാമത്തെ ഞാൻ കാണിച്ചു തരാം, ആ ടെക്നിക്ക് ഒന്ന് കാണിച്ചു തരാം. എടുപ്പിച്ചല്ല അമ്മ, എന്നാലും കണക്കാട്ടി കിടക്കുന്നു, വലിയ കണക്കായിട്ട് ഓപ്പൺ ആയിട്ട് പറയണം എടാ. ഇതുണ്ടോ, ഈ സാധനം ഒന്നാ, ഇത് ഒരെണ്ണമാ, മനസ്സിലായോ? നീ ഇത് ഇതിനകത്ത് ഒരു ഇതുണ്ടോ, ടൈ ഇട്ടാകുണ്ടോ, പിടിക്കുക.
ക്ലോസ് ചെയ്യുക. അകത്തുനിന്ന് തുറക്കാം. ഇത് ഈ സാധനം നെറ്റാ, ഇതിനകത്തോടെ തന്നെ കയറ് കയറും. ഇത് ഈ സാധനം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനം ക്ലോസ് ചെയ്തോണം. ഇതുകൊണ്ടോ ഇതിന് രണ്ടെണ്ണോ? ഞാൻ ഇത് വെളിയിൽ ക്ലോസ് ചെയ്താലും നിനക്ക് അകത്തുനിന്ന് തുറക്കാം. മനസ്സിലായി? ഇതുകൊണ്ട് രണ്ടെണ്ണോ അകത്തുനിന്ന് നിനക്ക് ഇത് തുറക്കാം. ഇത് ക്ലോസ് ചെയ്തിട്ട് ആദ്യം ഇത് ക്ലോസ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തോ. ഫുള്ള് ക്ലോസ് ചെയ്തോ, ശ്വാസം കൂടി ചത്തൊന്നും പോകത്തില്ല കേട്ടോ. തുറന്നിട്ട് കിടക്കരുത്. മഴ പെയ്താലും രാത്രി രാവിലെ നേരം വിളിക്കുമ്പോ നല്ല മഞ്ഞ് പെയ്യും. ആ മഞ്ഞ് സമയത്ത് മൊത്തം ഇതായി പോകും. മഞ്ഞ് ആ സമയത്ത് പറയാൻ പറ്റത്തില്ല. അത് ടൈമാ, ഞാൻ ഒന്നും പറയത്തില്ല. നിന്റെയൊക്കെ അതിൽ അക്ക, അതൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അങ്ങനെ നൈറ്റിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ കിടക്കാനായിട്ട് പോവാം. എല്ലാവരും റൂമിൽ കയറി, എന്റെ ജാക്കറ്റ് കാണുന്നില്ലായിരുന്നു, അത് തപ്പി തപ്പി സമയം പോയി. എന്റെ പൊന്നെ ഒരക്ഷരാത്ത് തണുപ്പും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. രാവിലെ നല്ല സീനറി കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ കിടക്കാൻ പോകാറുണ്ട്. ഇന്ന് വലുതായിട്ട് മഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞാള്. പക്ഷേ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പം മഞ്ഞ് പെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ മഞ്ഞ് പെയ്യാനല്ല, മഞ്ഞ് മൂടാൻ സാധ്യതയുണ്ട്. എപ്പോഴത്തെ ഒരു ചെറിയ വെട്ടം കണ്ട കാര്യമെന്തോ. The next day. ശരി, തണുപ്പ് 4 മണിക്കൊന്നും അലാറം വെച്ച് നീക്കണ്ട. ഇപ്പൊ 9 മണിയായി. എന്നിട്ട് തണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ട, ഫുള്ള് മഞ്ഞ്. ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്ന നൈസ് വ്യൂ പിക്കെടുക്കണം. എങ്ങനെ ഉണ്ട് ബക്കറേ? പൊന്നു മോനെ ഒരു രക്ഷയില്ല. പോളിസാനെ എന്ത്? ഇവിടെ കോട കൂടിക്കൂടി വരും കേട്ടോ. ഫുള്ള് മഞ്ഞായി. രാവിലെ ഞാൻ 5 മണിക്കൊക്കെ അലാറം വെച്ച് എണീക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നല്ല ചൂടോടെ തന്ന കട്ടന ഒരു മിനിറ്റ് തികച്ചെടുത്തില്ലാണ്ട് വേണ്ട ആറി നല്ലോണം ഉപ്പ് കുടിക്കാൻ പറ്റുന്ന രീതിയിലായി. നല്ല തണുപ്പോടെ തന്ന സാധനം. കാറ്റുണ്ട്, എങ്ങനെ ഉപ്പാണ്ട് ഒരു മിനിറ്റ് കൂടെ വെച്ചാൽ തണു. അങ്ങോട്ടൊന്നും ക്ലിയർ ആവുന്നില്ല, നല്ല മൂടി മൂടി വരുക. ഇത്രയും നല്ല ഓർമ്മകൾ തന്നെ ഈ ചേട്ടന്മാരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാര്യം. ഗൂഗിളിൽ കയറിയിട്ട് എനിക്ക് റിവ്യൂസ് ഇട്ട് വിട്ടേക്കാം. ഞങ്ങൾ പോയി ഇറങ്ങിയപ്പോ ജീപ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയത് തന്നെ. അണ്ണാ പോവല്ലേ ഞങ്ങളും വരുന്നെന്ന് പറഞ്ഞ എന്റെ കൂടെ വണ്ടി വണ്ടി കയറിയതാ. ഒരു ചെറിയ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളുമായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. കുമളിയിൽ നിന്ന് കട്ടപ്പന കയറി, കട്ടപ്പനയിൽ ഞങ്ങൾ ഓച്ചറിലോട്ട് പോകുന്ന വഴി കണ്ടത് വൈക്കാം. നല്ലത് എല്ലാം വൈബ് വൈബ് ചെയ്ത്. എന്താണ് എന്താണ് സഫല എന്നെ പറ്റി പറയാനുള്ളത്? ഈ പല കാര്യ നമ്മള് പവടത്തേക്കാട്ടി നല്ല കാണാൻ പറ്റിയ കുറേ സൈറ്റാണ്. നമ്മള് മിസ് ചെയ്ത് നമ്മളിവിടെ വന്നില്ലെങ്കിൽ നമ്മള് എത്തത്തില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.